നമസ്കാരം. അസിസ്റ്റൻ്റ് ഫാഷൻ ഡിസൈനർ കോഴ്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്ന പാഠഭാഗമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ഹാൻഡ് സ്റ്റിച്ചസ്, അതുപോലെ സീംസ് എന്ന ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക്കുകളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക് എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ ടെക്നിക്കായ എഡ്ജ് ഫിനിഷസ് അല്ലെങ്കിൽ സീം ഫിനിഷസ് എന്ന ഭാഗമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. എഡ്ജ് ഫിനിഷസ് അല്ലെങ്കിൽ സീം ഫിനിഷസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീംസ് പഠിച്ചിരുന്നു അല്ലേ. സീം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റോ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് എഡ്ജ് ഫിനിഷസ് അല്ലെങ്കിൽ സീം ഫിനിഷസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഫാബ്രിക്കിന് നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല ഡ്യൂറബിലിറ്റിയും കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ സീം ഫിനിഷസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാർമെൻറ്റിൻ്റെ ഇന്നർ സൈഡിന് നല്ല ഒരു നീറ്റ് അപ്പിയറൻസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് ഈ എഡ്ജ് ഫിനിഷുകൾ അത്ര അനിവാര്യമല്ലെങ്കിലും വസ്ത്രത്തിൻ്റെ ഈട് വർദ്ധിപ്പിക്കാൻ കഴിയും. അടുത്തതാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എഡ്ജ് ഫിനിഷസ്. വ്യത്യസ്ത തരം എഡ്ജ് ഫിനിഷുകൾ. ഒന്ന്, പിങ്ക്ഡ് ഫിനിഷ്. നമ്മൾ സീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഗാർമെൻ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ റോ എഡ്ജുകൾ പിങ്കിങ് ഷിയേഴ്സ് ഉപയോഗിച്ച് 1/8 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് കളയുക. കനം കുറഞ്ഞ തുണിത്തരങ്ങളിൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 2, എഡ്ജ് സ്റ്റിച്ച്ഡ് ഫിനിഷ്. ഈ ഫിനിഷ് സാധാരണയായി ലൈറ്റ് ടു മീഡിയം വെയ്റ്റ്, അതുപോലെ തന്നെ നോൺ ബൾക്കി ഫാബ്രിക്സിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഫിനിഷ് ചെയ്യാൻ ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ സീം ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സീം അലവൻസ് ഓപ്പൺ ചെയ്ത് രണ്ട് സൈഡിലേക്കും 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഫോൾഡ് ചെയ്യുക, മടക്കുക. എന്നിട്ട് ആ മടക്കിലൂടെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗാർമെൻറ്റിൽ സ്റ്റിച്ച് പിടിക്കാൻ പാടില്ല. പകരം ആ ഒരു ഫോൾഡിലൂടെ സീം അലവൻസിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു എഡ്ജ് സ്റ്റിച്ചഡ് ഫിനിഷ് ഡീപ്പ്ലി കർവ്ഡ് സീംസിൽ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഫിനിഷ് കൂടുതലായും ഉപയോഗിക്കുന്നത് സീം അലവൻസ് വീതിയുള്ള അൺലൈൻഡ് കോട്ടിലും, അതായത് ലൈനിങ് ഇല്ലാത്ത കോട്ടിലും ജാക്കറ്റുകളിലുമാണ്. 3, ഡബിൾ സ്റ്റിച്ച് ഫിനിഷ്. ഈ ഫിനിഷ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ സീം ചെയ്യുക. പ്ലെയിൻ സീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്കിൻ്റെ റോ എഡ്ജിൽ നിന്നും 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ നമ്മൾ ചെയ്ത സീമിൻ്റെ അടുത്തായിട്ട് അടുത്തൊരു സ്റ്റിച്ചും കൂടെ വരും. 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ അടുത്തൊരു സ്റ്റിച്ചും കൂടെ വരും. ഇത് സാധാരണയായിട്ട് പ്ലെയിൻ അൺഫിനിഷ്ഡ് സീമിലും അതുപോലെ പിങ്ക്ഡ് സീമിലും ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബൾക്കി ഫാബ്രിക്കിൽ ഉപയോഗിക്കാൻ ഇത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കനം കുറഞ്ഞ തുണിത്തരങ്ങളിലും ഈ ഒരു ഡബിൾ സ്റ്റിച്ച് ഫിനിഷ് ഉപയോഗിക്കുന്നു. 4, ഹെറിങ് ബോൺ ഫിനിഷ്. ഈ ഫിനിഷ് ഫ്ലാനൽ, ബ്രൊക്കേഡ്, ട്വീഡ് മുതലായ കനം കൂടിയ തുണികളുടെ റോ എഡ്ജ് ഫിനിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ പ്ലെയിൻ സീം ചെയ്യുക. പ്ലെയിൻ സീം തുറന്ന് അമർത്തി പിടിച്ചതിന് ശേഷം രണ്ട് റോ എഡ്ജിലും ഹെറിങ് ബോൺ സ്റ്റിച്ച് ചെയ്യുക. 5, ബൗണ്ട് സീം എഡ്ജ് ഫിനിഷ്. ഈ മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു പ്ലെയിൻ സീം ചെയ്യുക. പ്ലെയിൻ സീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സീം എഡ്ജ് ഓപ്പൺ ചെയ്ത് രണ്ട് അരികിലും
ഒരു ഡബിൾ ഫോൾഡഡ് ബയാസ് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ബൈൻഡിങ് ചെയ്യുക. ഇത് സാധാരണയായി കനം കുറഞ്ഞ തുണിത്തരങ്ങളായ സിൽക്ക്, ഷിഫോൺ തുടങ്ങിയവ ഫിനിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫിനിഷിംഗ് ഓഫ് റോ എഡ്ജസ്. ഇത്രയും നേരം നമ്മൾ സീം ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് പഠിച്ചത്. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നെക്ക്, അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഡ്രസ്സ് അല്ലേ, സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ സ്ലീവ്, അതെല്ലാം ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മൂന്ന് രീതിയിലാണ് റോ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ഒന്ന് ബൈൻഡിങ്, രണ്ട് ഫേസിങ്സ്, മൂന്ന് പ്ലാക്കറ്റ്സ്. ഒന്ന് ഫേസിങ്സ്. വസ്ത്രങ്ങൾക്കുള്ളിലെ റോ എഡ്ജുകൾക്ക് ഭംഗിയുള്ള ഫിനിഷും നെക്ക് ലൈനുകൾ, ആം ഹോളുകൾ, കോളറുകൾ മുതലായവയുടെ ഷേപ്പിനെ സപ്പോർട്ട് ചെയ്യാനും ഫേസിങ്സ് സഹായിക്കുന്നു. രണ്ട് തരത്തിലുള്ള ഫേസിങ് ആണുള്ളത്, ഷേപ്ഡ് ഫേസിങ് ആൻഡ് ബയാസ് ഫേസിങ്. എ, ഷേപ്ഡ് ഫേസിങ്. ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ വി നെക്ക് ലൈനുകൾ അല്ലെങ്കിൽ സ്കാലപ്ഡ് എഡ്ജുകൾ പൂർത്തിയാക്കാനാണ് ഷേപ്ഡ് ഫേസിങ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഷേപ്ഡ് ഫേസിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗാർമെൻറ്റിൻ്റെ എഡ്ജിൻ്റെ എക്സാക്റ്റ് ഷേപ്പും ഗ്രെയിനും അനുസരിച്ച് വേണം ഷേപ്ഡ് ഫേസിങ്ങിനുള്ള ഫേസിങ്സ് ക്ലോത്ത് കട്ട് ചെയ്യാൻ. ബി, ബയാസ് ഫേസിങ്. ഈ മെത്തേഡിൽ ബയാസ് സ്ട്രിപ്പ് ഫേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. യു ആകൃതിയിലുള്ള അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള നെക്ക് ലൈനുകൾ ബയാസ് സ്ട്രിപ്പ് ഉപയോഗിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. റോ എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് ബൈൻഡിങ്. ബൈൻഡിങ്ങിൽ വരുന്നതാണ് ബയാസ് ബൈൻഡിങ്. എന്താണ് ബയാസ് ബൈൻഡിങ് എന്ന് നോക്കാം. നെക്ക് ലൈനുകളുടെയോ സ്ലീവുകളുടെയോ റോ എഡ്ജസ് പൂർത്തിയാക്കാനും ശക്തിപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ബൈൻഡിങ് വസ്ത്രത്തിന് ഡെക്കറേറ്റീവ് ഇഫക്റ്റ് നൽകുന്നു. ബൈൻഡിങ് ഗാർമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലും റോങ് സൈഡിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ ബൈൻഡിങ് സ്ട്രെയ്റ്റായതോ കർവ്ഡോ അല്ലെങ്കിൽ ഗ്യാതോഡോ ആയ അറ്റങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. റോ എഡ്ജുകൾ ഫിനിഷ് ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡാണ് പ്ലാക്കറ്റ്സ്. പ്ലാക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. വസ്ത്രത്തിൻ്റെ പൂർത്തിയായ തുറക്കലുകളാണ് പ്ലാക്കറ്റുകൾ. എളുപ്പത്തിൽ വസ്ത്രം ധരിക്കാനോ അഴിക്കാനോ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാക്കറ്റ് ഓപ്പണിങ്സ് ഫാസ്റ്റനറുകളുടെ സഹായത്തോടെ അടച്ചിരിക്കുന്നു. എന്താണ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺസ്, ഹുക്സ്, അതുപോലെ സിബ്ബ്, ഇതാണ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാക്കറ്റ് ഓപ്പണിങ്സ് ഫാസ്റ്റനറിൻ്റെ സഹായത്തോടെയാണ് അടച്ചിരിക്കുന്നത്. ഗാർമെൻറ്റിൻ്റെ അരക്കെട്ട്, കഴുത്ത്, കൈത്തണ്ട, വസ്ത്രങ്ങളുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവയിൽ പ്ലാക്കറ്റുകൾ ഉപയോഗിക്കുന്നു. ഒരു സീമിൽ നിർമ്മിച്ച പ്ലാക്കറ്റുകൾ നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഗാർമെൻ്റ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ഭംഗിയും നൽകുന്നു. അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്ലാക്കറ്റ്സ്. പ്ലാക്കറ്റിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഇൻകോൺസ്പീക്കസ് പ്ലാക്കറ്റ്സ് ആൻഡ് കോൺസ്പീക്കസ് പ്ലാക്കറ്റ്സ്. സാധാരണയായി ലേഡീസ് ഗാർമെൻസിൽ എല്ലാം ഇൻകോൺസ്പീക്കസ് പ്ലാക്കറ്റ്സ് ആയിരിക്കും. അതായത് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കും പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇൻകോൺസ്പീക്കസ് പ്ലാക്കറ്റിന് എക്സാമ്പിളാണ് കണ്ടിന്യൂസ് ബൗണ്ട് പ്ലാക്കറ്റ്സ്, ബൗണ്ട് ആൻഡ് ഫേസ്ഡ് പ്ലാക്കറ്റ്സ് ആൻഡ് സിപ്പർ പ്ലാക്കറ്റ്സ്. അടുത്തതാണ് കോൺസ്പീക്കസ് പ്ലാക്കറ്റ്സ്. നമ്മുടെ ജെൻസ് ഗാർമെൻസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്ലാക്കറ്റാണ് കോൺസ്പീക്കസ് പ്ലാക്കറ്റ്സ്. അത് നമുക്ക് കാണുന്ന രീതിയിൽ, കാണത്തക്ക രീതിയിലായിരിക്കും, ഗാർമെൻറ്റിൽ കാണത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന് എക്സാമ്പിളാണ്
ടെയിലേഡ് പ്ലാക്കറ്റ്സ്. ഒന്ന്, കണ്ടിന്യൂസ് ബൗണ്ട് പ്ലാക്കറ്റ്. കണ്ടിന്യൂസ് ബൗണ്ട് പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻകോൺസ്പീക്കസ് പ്ലാക്കറ്റാണ്. ഇതിനെ വൺ പീസ് പ്ലാക്കറ്റ് എന്നും വിളിക്കുന്നു. ഇത് സീമിലോ സ്ലാഷിലോ ഉണ്ടാക്കാം. കുട്ടികളുടെ വസ്ത്രങ്ങൾ, സാരി പെറ്റിക്കോട്ടുകൾ, കഫ് ഉപയോഗിക്കുന്ന സ്ലീവ് ഓപ്പണിംഗ് എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നു. ലെങ്ത് വൈസ് ഗ്രെയിനിൽ നിന്ന് ഒരു ഫാബ്രിക് സ്ട്രിപ്പ് എടുത്ത് പ്ലാക്കറ്റ് ഓപ്പണിങ്ങിൽ ബൈൻഡിങ്ങിലൂടെ അറ്റാച്ച് ചെയ്യുന്നു. കൊളുത്തുകൾ അല്ലെങ്കിൽ പ്രസ് ബട്ടണുകൾ പോലുള്ള ഫാസ്റ്റനറുകൾ ഇത്തരം പ്ലാക്കറ്റുകളിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത്, ബൗണ്ട് ആൻഡ് ഫേസ്ഡ് പ്ലാക്കറ്റ് ഓർ ടു പീസ് പ്ലാക്കറ്റ്. ബൗണ്ട് ആൻഡ് ഫേസ്ഡ് പ്ലാക്കറ്റ് അല്ലെങ്കിൽ ടു പീസ് പ്ലാക്കറ്റ് എന്ന് പറയുന്നതും ഒരു ഇൻകോൺസ്പീക്കസ് പ്ലാക്കറ്റാണ്. ഇത് പാവാട അല്ലെങ്കിൽ പെറ്റിക്കോട്ടുകളുടെ സീമുകൾ, വസ്ത്രങ്ങളുടെ പിൻ സീമുകൾ, ഷർട്ട് ഓപ്പണിങ്സ് മുതലായവയിൽ ഉപയോഗിക്കുന്നു. ഈ പ്ലാക്കറ്റിൻ്റെ അണ്ടർലാപ്പ് സൈഡ് ബൈൻഡിങ്ങും ഓവർലാപ്പ് സൈഡ് ഫേസിങ്ങും ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. ഇതിനായി രണ്ട് സെപ്പറേറ്റ് ഫാബ്രിക് സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നു. മൂന്ന്, ടെയിലേഡ് പ്ലാക്കറ്റ്സ്. ടെയിലേഡ് പ്ലാക്കറ്റ് എന്താണെന്ന് നോക്കാം. ഇത് ശിശുക്കളിലും കുട്ടികളുടെ വസ്ത്രങ്ങളിലും ഉപയോഗിക്കുന്ന ലളിതമായ ഒരു നെക്ക് ഫിനിഷ് പ്ലാക്കറ്റാണ്. കുർത്തയുടെ നെക്ക് ഓപ്പണിംഗ്, ഷർട്ടിൻ്റെ സ്ലീവ് ഓപ്പണിംഗ് എന്നിവയും ഈ പ്ലാക്കറ്റ് ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നു. ഇത് ഒരു കോൺസ്പീക്കസ് പ്ലാക്കറ്റാണ്. ഈ പ്ലാക്കറ്റ് അലങ്കാരമായും ഉപയോഗിക്കുന്നു. അടുത്തത് അസൈൻമെൻറ്റ്. ഒന്ന്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയെക്കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. എ, ബൗണ്ട് സീം എഡ്ജ് ഫിനിഷ്. ബി, ഹെറിങ് ബോൺ ഫിനിഷ്. സി, എഡ്ജ് സ്റ്റിച്ച് ഫിനിഷ്. രണ്ട്, എക്സ്പ്ലെയിൻ ദി ഡബിൾ സ്റ്റിച്ച് ഫിനിഷ്. ഡബിൾ സ്റ്റിച്ച് ഫിനിഷിന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്ന്, ലിസ്റ്റ് ഔട്ട് ദ ത്രീ മെത്തേഡ്സ് ഓഫ് ഫിനിഷിംഗ് ഓഫ് റോ എഡ്ജസ് ഇൻ ഗാർമെൻറ്റ്സ്. ഗാർമെൻറ്റ്സിൽ റോ എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന മൂന്ന് രീതികൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നാല്, വാട്ട് ഈസ് പ്ലാക്കറ്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാക്കറ്റ്സ്. പ്ലാക്കറ്റ് എന്നാൽ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള പ്ലാക്കറ്റുകൾ ഏതെല്ലാം? അഞ്ച്, പ്രിപ്പയർ സാമ്പിൾസ് ഓഫ് ഡിഫറെൻ്റ് സീം ഫിനിഷസ് ആസ് ഗിവൺ ഇൻ ദിസ് സെഷൻ. ഈ സെഷനിൽ പഠിച്ച സീം ഫിനിഷസിൻ്റെ സാമ്പിൾസ് തയ്യാറാക്കുക. ആറ്, പ്രിപ്പയർ സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാക്കറ്റ്സ് ആസ് ഗിവൺ ഇൻ ദിസ് സെഷൻ. ഈ സെഷനിൽ പഠിച്ച വ്യത്യസ്ത തരത്തിലുള്ള പ്ലാക്കറ്റുകളുടെ സാമ്പിൾസ് തയ്യാറാക്കുക. ഈ സാമ്പിൾസ് തയ്യാറാക്കാനുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എങ്ങനെയാണ് പ്ലാക്കറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സീം ഫിനിഷ് ചെയ്യേണ്ടത് എന്ന്. ബാക്കിയുള്ളവ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി നിങ്ങളുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.